ഏതൊരു വിജയ ആരാധനയോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും ഒരുപോലെ പറഞ്ഞു വിജയുടെ കുറച്ച് നല്ല സിനിമകളുണ്ട്. എക്സാമ്പിൾ തുള്ളാത്തവനെന്നുള്ളും, ഷാജഹാൻ, ഗില്ലി, പോക്കിരി, ബിഗില്, മെറിസല്, കത്തി, തെറി, മാസ്റ്റർ എന്നിവയൊക്കെ ആയിരിക്കും ആ ഒരു സിനിമയെന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ പെട്ടുപോകാതെ മാറി നിൽക്കുന്ന കുറച്ച് നല്ല സിനിമകളുണ്ട്. അതായത് അൺറിലേറ്റഡ് ആയി പോയിട്ടുള്ള കുറച്ച് വിജയുടെ നല്ല സിനിമകൾ. അങ്ങനെ അൺറിലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള വിജയുടെ അഞ്ച് സിനിമകളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത് അഞ്ചാമത്തെ ക്രമത്തിൽ നിന്ന് മുകളിലേക്കാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫിഫ്ത്ത് മൂവി 1998 ൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഇറങ്ങിയ സമയത്ത് ഒരു ആവറേജ് സിനിമയായി മാറിയ ഒരു സിനിമയായിരുന്നു നിലാഭേവ എന്ന് പറഞ്ഞ സിനിമ. കാരണം പിന്നീട് അതിനൊരു വലിയ പുഷിംഗ് ഒന്നും കിട്ടാതെ കൊണ്ട് തന്നെ വലിയൊരു ജനപ്രീതി നേടാൻ പറ്റിയില്ല. എന്നിരുന്നാലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റൊമാൻറ്റിക് മൂവി തന്നെയാണ് നിലാഭേവ എന്ന് പറഞ്ഞ സിനിമ. ഇതിനകത്തൊരു പാട്ടുണ്ട്, നീ കാറ്റ് ഞാൻ മരം എന്ന് പറയുന്നൊരു പാട്ട്. ഈ ഒരു പാട്ടെന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഒരുപാട് ഫേമസ് ആയ ഒരു പാട്ടായിരുന്നു. കേൾക്കാൻ തന്നെ വളരെ വളരെ സുഖമുള്ളൊരു പാട്ട് തന്നെയാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത്. വിജയ് ഫാൻസുകാർക്കും വിജയ് ഫാൻസ് അല്ലാത്തവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് റൊമാൻറ്റിക് മൂവി തന്നെയാണ് നിലാവേവ എന്ന് പറയുന്ന സിനിമ. ഇനി ഫോർത്ത് പൊസിഷനുള്ള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുക്കുളു നിലാവ്. 2000 ൽ ഈ ഒരു പടം റിലീസ് ചെയ്യുന്നത്. നമ്മുടെ ഫഹദ് ഫാസിൽ അച്ഛനായിട്ടുള്ള ഫാസിലാണ് ഈ ഒരു പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വിജയുടെ മാസ സിനിമകൾ കണ്ടു വളർന്നിട്ടുള്ളവർക്ക് അറിയത്തില്ല വിജയുടെ ഈ ഒരു സൈക്കോളജിക്കൽ മൂവിനെ പറ്റി. വിജയ് ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു പടത്തിൽ റോൾ ചെയ്തിരിക്കുന്നത്. ആ മാനസികാവസ്ഥയൊക്കെ വിജയ് വളരെ നന്നായിട്ട് വളരെ ഓവറാക്കാതെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. തോന്നിയിട്ടുള്ള കാര്യമല്ല, അത് തന്നെയാണ് സത്യം എന്ന് പറയുന്നത്. കണ്ണുക്കുളു നിലാവ് എന്ന് പറയുന്ന സിനിമയിൽ മെന്റൽ ഡിസോർഡർ ആയിട്ടുള്ള വിജയും നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു വിജയില്ല മാസ പരിവേഷങ്ങളൊക്കെ ഉള്ള വിജയ് ആ വിജയം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ രണ്ട് റോളും ചെയ്തിരിക്കുന്ന നമ്മുടെ വിജയാണെന്ന്. കാരണം അതുകൊണ്ടാണ് ആ ഒരു പടത്തിനോട് എനിക്കൊരു വല്ലാത്തൊരു സ്നേഹമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വിജയ് ഫാൻസുകാർക്കും കാണാൻ പറ്റിയ നല്ലൊരു സൈക്കോളജിക്കൽ മൂവിയാണ്. പിന്നെ അത്യാവശ്യം കുറച്ച് ലാഗിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കണ്ടിരിക്കാം. തേർഡ് പൊസിഷനുള്ള സിനിമ എന്ന് പറയുന്നത് വസീകര. 2003 ഈ ഒരു പടം റിലീസ് ചെയ്യുന്നത്. വിജയുടെ ഒരു മുഴുനീള കോമഡി കഥാപാത്രമാണ് നമുക്ക് ഈ ഒരു സിനിമയെ കാണാൻ പറ്റുന്നത്. ഒരു മുഴുനീള കോമഡി എന്റർടൈനർ ആണ് ഈ ഒരു സിനിമയെന്ന് പറയുന്നത്. പിന്നെ വിജയോടൊപ്പം തന്നെ കോമഡി റോള് കൈകാര്യം ചെയ്യാൻ നമ്മുടെ വടിവേലും ഉണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, വിജയും വടിവേലും നമ്മുടെ കോമ്പിനേഷനൊക്കെ വേറെ 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 ലെവലാണ്. പിന്നെ ഈ ഒരു സിനിമ റീമേക്ക് ചെയ്തിരിക്കുന്ന സിനിമയാണ്, തെലുങ്കിൽ നിന്ന് റീമേക്ക് ചെയ്ത സിനിമയാണ്. ഇവിടുന്ന് റീമേക്ക് ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് സിനിമയിൽ ഒരു സിനിമ തന്നെയാണ് ഈ ഒരു വസീകര എന്ന് പറഞ്ഞ സിനിമ. എല്ലാ വിജയ് ഫാൻസും കാണാൻ പറ്റിയ നല്ലൊരു കോമഡി എന്റർടൈനറാണ് വസീകര. സെക്കൻഡ് പൊസിഷനുള്ള മൂവി എന്ന് പറയുന്നത് വൺസ് മോർ. 1997 റിലീസ് ചെയ്ത അടിപൊളി കിടുക്കാച്ചി കിടുക്കാച്ചി മൂവിയാണ് ഈ ഒരു വൺസ് മോർ എന്ന് പറയുന്ന സിനിമ. കാരണം അതിനെ അങ്ങനെ തന്നെ പറയണം, കാരണം അത്രയും കിടിലം പടമാണ് ഈ വൺസ് മോർ എന്ന് പറയുന്ന സിനിമ. വിജയ്ക്ക് ശിവാജി ഗണേഷിനോടൊപ്പം അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ പടമാണ് വൺസ് മോർ എന്ന് പറയുന്ന സിനിമ. അവർ തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഈ ഒരു പടത്തിൽ വിജയുടെ പേരായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ സിമ്രാനാണ്. സിമ്രാൻ്റെ ആദ്യത്തെ സിനിമയാണ് ഈ ഒരു വൺസ് മോർ എന്ന് പറയുന്ന സിനിമ. പിന്നെന്താണ് ഈ പടത്തെ പറ്റി പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ വിജയ് ഫാൻസും കാണേണ്ട സിനിമയാണ്. കാരണം ഇനി ഒരിക്കലും വിജയ് ഇങ്ങനത്തെ സിനിമ ഒന്നും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇങ്ങനത്തെ പടം എന്ന് പറയുന്നത് അതൊക്കെ അന്നത്തെ കാലത്ത് സംഭവിച്ച നമ്മുടെ ഭാഗ്യം എന്ന് വേണം പറയാം. കാരണം അത് ഫുൾ ഒരു കോമഡിയാണ്, വളരെ നോട്ടിയായിട്ടുള്ള ഒരാളാണ്, കുസൃതി തരങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു യുവാവിൻ്റെ റോളാണ് വിജയ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ വളരെ രസമാണ് കണ്ടിരിക്കാനാണ്. ആരെ കണ്ടാലും ഇഷ്ടപ്പെടും. ആർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമ തന്നെയാണ് വൺസ് മോർ എന്ന് പറയുന്ന സിനിമ. നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്ന സിനിമയായിട്ട് ഏകദേശം കുറച്ച് സാമ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇഷ്ടമൊക്കെ റിലീസ് ചെയ്തതിന് ഒരുപാട് വർഷങ്ങൾ മുമ്പ് റിലീസ് ചെയ്ത സിനിമയാണ് ഈ ഒരു വൺസ് മോർ എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ ഇഷ്ടത്തിൻ്റെ റീമേക്കോ കോപ്പിയോ ഒന്നും അല്ല നമ്മുടെ ഈ ഒരു വൺസ് മോർ എന്ന സിനിമ. എല്ലാ വിജയ് ഫാൻസും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സിനിമയാണ് വൺസ് മോർ. ഫസ്റ്റ് പൊസിഷനുള്ള സിനിമ സച്ചിൻ. ഒരു കാലത്തിൻ്റെ ആവേശവും വികാരവും ആയിരുന്ന സിനിമ, ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് സിനിമകളിൽ ഒന്നായ സിനിമ. ഇതിന് മാത്രം എന്താണ് ഈ സിനിമയ്ക്ക് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സച്ചിൻ. സച്ചിനാണ് ഈ സിനിമയിലെ എല്ലാം. മഞ്ഞുമൂടി കിടന്ന കോളേജിലെ 30 ദിവസത്തെ ശാലിനിയുടെ സച്ചിൻ്റെ പ്രണയം, 31-ാം ദിവസത്തെ ക്ലൈമാക്സ്, അതാണ് ഈ പടത്തിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പടത്തിൽ എന്താണ് ഇത്ര പ്രത്യേകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ റൊമാൻറ്റിക് മൂവിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകം എന്ന് പറയുന്നത് നമ്മുടെ സച്ചിനാണ്. ഇതുകൊണ്ടൊക്കെ ഒരു റോളിൽ നമ്മൾ ഇതിന് മുമ്പ് വിജയനെ കണ്ടിട്ടില്ല, ഇതിന് ശേഷം നമ്മൾ വിജയനെ കണ്ടിട്ടില്ല, ഇനി കാണാൻ പോകുന്നുമില്ല എന്നതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത്. കാരണം 2000 ശേഷം ട്രാക്ക് മാറ്റി വിജയ് സിനിമകൾ. അതുകൊണ്ട് തന്നെ വിജയ് ഫാൻസർ അഭ്യർത്ഥന മാനിച്ച് വിജയ് ചെയ്ത നല്ലൊരു റൊമാൻറ്റിക് മൂവിയാണ്, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഈ സച്ചിൻ എന്ന് പറയുന്ന സിനിമ. എല്ലാ വിജയ് ഫാൻസുകാരും ഒന്നും കണ്ടില്ലെങ്കിലും കണ്ടിരിക്കേണ്ട ഏറ്റവും നല്ല റൊമാൻറ്റിക് കോമഡി ഫീൽ ഗുഡ് മൂവി സച്ചിൻ. അപ്പോൾ ഈ സച്ചിനാണ് ഈ ഒരു പൊസിഷനിൽ ഒന്നാമത് നിൽക്കുന്ന പടം. അപ്പോൾ എന്തായാലും എനിക്കറിയാം മിക്ക വിജയ് ഫാൻസുകാർ ഈ പടം കാണാറുണ്ട്. കാണാത്തവരെന്തായാലും ഇപ്പം തന്നെ കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഇനെന്തുമായിരുന്നു, പിന്നെയൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.